എല്ലാവർക്കും അലമേലുവിലേക്ക് സ്വാഗതം. ഞാൻ ബിന്ദു ശ്രീഹരി. ഞാനിന്ന് വന്നിരിക്കുന്നത് ചാള അല്ലെങ്കിൽ മത്തി വെച്ചിട്ട് തോരൻ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ മീൻ തോരൻ ഉണ്ടാക്കുന്നത് കാണുന്നതിന് മുമ്പ് തന്നെ, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ ചാള അല്ലെങ്കിൽ മത്തി തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോയിലേക്ക് പോകാം. മത്തി അല്ലെങ്കിൽ ചാള തോരൻ വെക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് എന്തൊക്കെ ചേരുവകളാന്ന് നോക്കാം. ചെറിയ ഉള്ളി, തേങ്ങ, മഞ്ഞപ്പൊടി, പുളി വെള്ളത്തിലിട്ടത്, മുളക് പൊടി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. പച്ചമുളക് വന്നിട്ട് കാന്താരിമുളക് കേട്ടോ, ഇതിന് കാന്താരിമുളക് ആയിരിക്കും ടേസ്റ്റ്. പിന്നെ ഇതിനൊപ്പം ചേർക്കാൻ വേണ്ടി ചെറിയ ഉള്ളി ഒരു പിടി അരിഞ്ഞത്, ഇത്രയാണ് ഉള്ളത്. നമ്മൾ കാന്താരിമുളകിൻ്റെ എരിവ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ മുളക് പൊടി ഇത്രയും എടുത്തത് തന്നെ. അര കിലോ, ഒരു ചെറിയ ഒരു സ്പൂണിൽ കുറച്ച് മുളക് മാത്രം മതിയാവും നമുക്ക്, കാന്താരിമുളകൊക്കെ ഉള്ളത് ഉണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മീൻ തോരനുള്ള അരപ്പൊക്കെ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ആ തോരൻ വെക്കുന്ന ചട്ടിയിലേക്ക് തന്നെ നമ്മൾ ആ അരിഞ്ഞു വെച്ച മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, അതുമെല്ലാം ഇട്ട് കൊടുക്കാം നമുക്ക്. കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്. ഞാൻ ആദ്യമേ പറഞ്ഞ ഞാൻ കാന്താരിമുളകാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മീൻ തോരനൊക്കെ കാന്താരിമുളക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ ചതച്ചുകൊണ്ട് വന്നതാണ് തേങ്ങയും മുളകും ചെറിയ ഉള്ളി എല്ലാം കൂടി ചതച്ചെടുക്കാനായിട്ട് വെച്ചിരുന്ന മസാല, അതാണ് നമ്മൾ ചതച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അത് നമുക്കത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ഉടച്ച് കളയുന്ന പോലെയല്ല, എല്ലാം മീനും ഉള്ളിയും നമ്മുടെ അരപ്പും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ആ ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇളക്കി വെച്ച നമ്മുടെ മീൻ നമ്മൾ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആ സെൻറ്റർ ഭാഗം ഒന്ന് മാറ്റിയിട്ട് നമ്മൾ കുടംപുളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ, കാരണം മീൻ വളരെ കുറവാണ് അതുകൊണ്ട്. അപ്പം നമ്മൾ ആ സെൻറ്റർ ഭാഗത്തേക്ക് അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ തോരന് ചതച്ചുകൊണ്ട് വന്ന ജാറിൽ വളരെ കുറച്ച് വെള്ളം, ആ വെള്ളവും കൂടി നമ്മളൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് തട്ടിപ്പൊത്തി വെക്കേണ്ട, ഒന്ന് ഒതുക്കി വെക്കുകയാണ്. ആ ഉള്ളിലെ പുളി അതിനകത്ത് ഇട്ടിട്ട് ഒന്ന് ഒതുക്കി വെക്കുന്നു. അപ്പോൾ നമുക്ക് അത്രയും വെള്ളം തന്നെ മതിയാവും നമ്മുടെ തോരന് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ. നമ്മുടെ മീൻ തോരൻ ഒന്ന് തുറന്ന് നോക്കാം, എന്തായാലും ആവി കയറിയൊന്ന് നോക്കട്ടോ. അത് നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്, ഒന്ന് ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. നമ്മൾ അധികം വെള്ളം ചേർക്കാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് അടിക്ക് പിടിക്കും. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ടല്ലോ, ആ ഉള്ളി വേകുന്നതാണ് കേട്ടോ നമ്മുടെ തോരൻ്റെ വേവ്. അപ്പോൾ ഒന്നും കൂടി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. മീൻ തോരൻ എങ്ങനെയാണെന്ന് നോക്കട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്തുണ്ടാവും, ആ നന്നായിട്ട് വെന്ത്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ മീനും ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ആ ആദ്യം ഒഴിച്ച വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് രണ്ട് പ്രാവശ്യം നമ്മളിത് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ചെറിയ തീയിലേ ഇടാൻ പാടുള്ളൂ, എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഇളക്കി കൊടുക്കണം. നമ്മൾ മൺചട്ടിയിൽ വെക്കുന്നതാണ് ടേസ്റ്റ്. മൺചട്ടി വെക്കുന്നത് കൊണ്ട് തന്നെ അടിക്ക് പിടിക്കാൻ ചാൻസ് കൂടുതലാണ്, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ഒഴിക്കാൻ പോകുന്ന ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഏത് കറിക്കായാലും പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേരം തീയിലേക്ക് ഇട്ടിട്ട് ഇളക്കി ഇതാക്കരുത്. അപ്പോൾ നമ്മുടെ ആ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഗുണമില്ലാണ്ടാവും. നമുക്ക് ആ എണ്ണയുടെ മണം പോകാത്ത രീതിയിൽ ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് വേണം, അല്ലെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ മീനായാലും വേറെ എന്ത് കറിക്കായാലും പച്ച വെളിച്ചെണ്ണ ഒഴിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കൂ, നമ്മുടെ മീൻ തോരൻ തയ്യാറായിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റിൽ നമ്മളെ മത്തി അല്ലെങ്കിൽ ചാള നമ്മൾ തോരൻ വെച്ചതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം.